എത്രത്തോളം കംഫർട്ടബിൾ ആണ് പ്രിയയുടെ കൂടെ വർക്ക് ചെയ്യാൻ? ആ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് ചോദിക്കാലോ. How do you respond to the trolls after the release of Freak Penne? ഇല്ല, ട്രോൾസ് അങ്ങനൊന്നുമില്ല. ട്രോൾസ് അങ്ങനൊന്നുമില്ല എന്നാ? അപ്പൊ ഞാൻ കണ്ടതോ? മീൻസ് ഒക്കെ ഹെൽത്തി ആയിട്ട് കാണുക, അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ. നമ്മളെ വല്ലാതെ ഇങ്ങനെ ഡിമീൻ ചെയ്യുന്ന പോലത്തെ കാണുമ്പോൾ മാത്രം കുറച്ച് വിഷമമാവാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ഫസ്റ്റ് ടൈം സണ്ണി ലിയോൺ വാസ് റിപ്ലേസ് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ ഇൻ ഗൂഗിൾ സെർച്ചസ് ബൈ യു. ഹൗ ഡസ് ദാറ്റ് ഫീൽ? സണ്ണി ലിയോണിന് എന്തൊക്കെ പറയാം? എനി അതർ എയിംസ് ഇൻ ലൈഫ് അതർ ദാൻ സിനിമ? കല്യാണം കഴിക്കണം. ഓക്കേ, റോഷൻ ആണ് ഹീറോ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? വേണം. വിശേഷങ്ങളുമായി ഞാനും ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് കാൻഡിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ തുടങ്ങാം. ഓക്കെ, നീ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ പ്രിയ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, വാട്ട് വാസ് യുവർ റിയാക്ഷൻ വെൻ ഒമർ ലുലു ഓഫേർഡ് യു എ ലീഡ് റോൾ? തലറിയും ക്വസ്റ്റ്യൻ. അല്ലല്ല, ഫസ്റ്റ് റിയാക്ഷൻ സന്തോഷം തന്നെയായിരുന്നു. ക്യാരക്ടർ റോളിന് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ സന്തോഷമായിരുന്നു. പിന്നെ എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാന്നുള്ള ഇതായിരുന്നു. ഹീറോ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? വേറെ എന്തെങ്കിലും വേണം. അയ്യോ, ഓക്കെ. ഇനി എൻ്റെ ഡൗട്ട്, ഒരു ഡാൻസറിൽ നിന്നും ഒരു ആക്ടറിലേക്ക് എന്ത് ചേഞ്ച് ആണ് ഫീൽ ചെയ്യണത്? പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഡാൻസർ എന്ന് പറയുമ്പോൾ ലൈക്ക് എൻ്റെ ചെറുപ്പം നല്ലൊരു പാഷനായിരുന്നു. ആക്ടിങ് എന്ന് പറയണത് പിന്നീട് ആ പാഷന് ഡാൻസ് ഫോളോ ചെയ്ത് പോയി അതിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ടിങ് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ്ങിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് കൂടുതൽ ആൾക്കാരും തന്നെ. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ സാർ, ഇത് ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. For the first time, Sunny Leon was replaced from the first position in Google searches by you. How does that feel? Sunny Leon might be close. Sunny Leon in a... എന്താ ഇപ്പൊ പറയാ? പറ ഇല്ല, അവരെ റിപ്ലേസ് ചെയ്തു എന്നുള്ള അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും സന്തോഷമാണ്, ഗ്രേറ്റ്ഫുൾനെസ് ആണ്, അത്രേ ഉള്ളൂ. സണ്ണി ലിയോണിനെ എന്തായാലും റിപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. അത് സത്യം. ആ, എന്തായാലും സന്തോഷം. ഓക്കെ, ഫസ്റ്റ് സോങ് സീക്വൻസ് തന്നെ ഇത്ര വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെറ്റിൽ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സീന് എടുത്തു കഴിഞ്ഞതിന് ശേഷം തന്നെ ഒമർക്ക അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ തന്നെ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സീൻ എന്തായാലും വൈറലാവാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്ര വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു റെസ്പോണ്ട് ടു ദ ട്രോൾസ് ആഫ്റ്റർ ദ റിലീസ് ഓഫ് ഫ്രീക്ക് പെണ്ണെ? പറയൂ പ്രിയ, പറയൂ. ഇല്ല, ട്രോൾസ് അങ്ങനൊന്നുമില്ല. ട്രോൾസ് അങ്ങനൊന്നുമില്ല എന്നാ? അപ്പൊ ഞാൻ കണ്ടതോ? ട്രോൾസിന്റെ മീംസ് ഒക്കെ ഹെൽത്തി ആയിട്ട് കാണാം, അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. നല്ലതൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കാറുണ്ട്, ഞാൻ തന്നെ ഇരുന്ന് ഷെയർ ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. നമ്മളെ വല്ലാതെ ഇങ്ങനെ ഡിമീൻ ചെയ്യുന്ന പോലത്തെ കാണുമ്പോൾ മാത്രം കുറച്ച് വിഷമമാവാറുണ്ട്. അല്ലാതെ ഒക്കെ ചിരിക്കാനുള്ള വകയുള്ളതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, സോങ് ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ഏതാ? എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു ഹാപ്പിനെസ്, അതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ്. അടിപൊളി. പറഞ്ഞു കഴിഞ്ഞിരിക്കട്ടെ. ഹൗ ഡിഡ് യു ബിക്കേം എ ഹീറോയിൻ വെൻ യു വേർ
ഓഡിഷൻ ഫോർ എ സൈഡ് റോൾ. സൈഡ് റോളിൽ തന്നെ വന്നതാണ്. സൈഡ് റോളിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയേ ഉള്ളൂ. പെർഫോമൻസ് ഫസ്റ്റ് ഒരു സീൻ എടുത്തു. ഇപ്പോൾ റോഷൻ്റെയും എൻ്റെയും കെമിസ്ട്രി സ്ക്രീനിൽ നല്ല രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇമ്പോർട്ടൻസും സീൻസും മൂവിയിൽ കൂടിയത്. സൈഡ് റോൾ ആയിട്ട് തന്നെ വന്നതാണ്. സൈഡ് റോൾ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മലയാളത്തിലാക്കണ്ടെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ വായിക്കാം. ഹൗ ഡു യു ഫീൽ ടു ഗ്രാബ് ദി അറ്റൻഷൻ ഓഫ് ദി ടീനേജേഴ്സ് ആഫ്റ്റർ ദി ടീസർ റിലീസ്? കട്ടി ചോദ്യേ പോയി. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ പറ. As a viewer, എങ്ങനെയാണ് നീ പറ? How do you feel to grab the attention of the teenagers after the teaser release? ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോഴും അതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വിങ്ക് ചെയ്തപ്പോൾ ഇത്രയധികം ഫോളോവേഴ്സ് ഒക്കെ എവിടെ നിന്നാ വന്നതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാണിക്കമലയായി പോയി കഴിഞ്ഞിട്ട് എത്ര പ്രപ്പോസൽസ് കിട്ടി? ഇല്ല, അങ്ങനെ പ്രപ്പോസൽസ് ഒന്നും അല്ല, എല്ലാവരുടെയും ഇഷ്ടം പ്രകടിപ്പിച്ച് എന്നോടുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ഒക്കെ വരും. ഇല്ല, പ്രപ്പോസ് ചെയ്യലല്ല, എല്ലാവരുടെയും എന്താ പറയാ, നമ്മളൊരു ഇഷ്ടം പ്രകടിപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വരും. പക്ഷെ ഞാനതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, അതുകൊണ്ട് പിന്നെ. നിനക്ക് എത്ര പ്രപ്പോസൽസ് വന്നു? ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റെസ്പോൺസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആഫ്റ്റർ ദിസ് ഫസ്റ്റ് സോങ് റിലീസ്? ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര പ്രൗഡായിരുന്നു. എന്താ പറയുക, എന്നെക്കാട്ടിയും കൂടുതൽ ഹാപ്പിനെസ് അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഫേമസ് ആയി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിയും കൂടുതൽ ഹാപ്പിനെസ് അവരായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻറ്റിൽ. ദേ വർ ഓൾസോ വെരി പ്രൗഡ് ഓഫ് മീ. ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 6 പേരുണ്ട് ഇപ്പോൾ കോളേജിലുള്ളവരുടെ പേര് പറയാം. 2 ശ്രീലക്ഷ്മിമാരുണ്ട്, ഡെൻസി, അഞ്ജന. 4 പേരാണ് കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ ഓക്കെ. സിനിമ മാത്രമാണോ അതിൻ്റെ ലക്ഷ്യം? സിനിമ മാത്രമാണോ എൻ്റെ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, എല്ലാ മേഖലയിലും ഒരു മാർക്ക് ബെഞ്ച് ഒരു സെറ്റ് ചെയ്തിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ മേഖലയിലും ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാനോ? ഇല്ല, പണി കൊടുക്കലല്ലോ, അത് എൻ്റെ ഒരു എന്താണ് ആഗ്രഹം. ഏതൊക്കെയാണ് എല്ലാ മേഖലയും ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ മേഖല നിനക്ക് അറിയാം? ശരി, ഡയറക്ഷനിലേക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം. എഡിറ്റിംഗ്? എഡിറ്റിംഗ് ഇല്ല. എഡിറ്റിംഗ് അത് ഇല്ല. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എഴുതാറില്ല. ഓക്കെ, പിന്നെന്താ? പ്ലേബാക്ക് സിംഗിങ്? ആ, അതും ആഗ്രഹമുണ്ട്. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ആഗ്രഹമുണ്ട്. നശിപ്പിക്കും. ഡാൻസർ തന്നെയാണ്. പിന്നെന്താ? സിനിമാറ്റോഗ്രാഫി? അടുത്ത ചോദ്യം തീരില്ല. ഓക്കെ, എന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വേർ ടൈറ്റിൽ ആസ് ദ വാലന്റൈൻ ഗേൾ? വാലന്റൈൻസ് ഗേൾ എന്ന് എനിക്കങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടിയിട്ടില്ല ഇതുവരെ. വിങ്കിങ് സെൻസേഷൻ, നാഷണൽ ക്രഷ്, ഇങ്ങനെയൊക്കെയാണ് കുറേ ടൈറ്റിൽ കിട്ടിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ടൈറ്റിലും ഉപരി കുറച്ചും കൂടി നന്നായിട്ട് ഒരു പെർഫോമർ എന്നുള്ള ലെവലിൽ ആക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. പബ്ലിക് റെസ്പോൺസസ് എപ്പോഴും മെയിൻലി അവർ കാണിക്കുന്നത് ട്രോൾസ് അല്ലെങ്കിൽ മീംസിലൂടെയാണ്. അപ്പോൾ അതെന്ത് സെൻസിലെടുക്കാറ്? അത് നമ്മൾ എടുക്കുന്ന സെൻസിലനുസരിച്ചിരിക്കും. മീം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, അത് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാലൻറ്റ് തന്നെയാണ്. അത് എന്താണ്, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് കണ്ടാൽ മതി. കൂടുതൽ ആൾക്കാരും ട്രോൾസ് അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അത് വലിയ പ്രശ്നമാണ്, അങ്ങനൊന്നും കാണേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ വഴിക്ക് വന്ന് പൊക്കോളും. നമ്മുടെ ലക്ഷ്യം എന്താ, അതിനെ ഫോക്കസ് ചെയ്യും. ഇനി അടുത്ത ചോദ്യം ഞാനല്ല ചോദിക്കേണ്ടത്. Any other aims in life other than cinema? കല്യാണം കഴിക്കണം.
ഇല്ല, ചെറുപ്പം മുതൽ തന്നെ സിനിമ തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ സിനിമ അല്ലെങ്കിൽ വേറെ എന്തെന്നുള്ളൊരു ഓപ്ഷനെ പറ്റി ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോ എയിം എന്ന് പറഞ്ഞാൽ ബികോം എങ്ങനെയും കയ്യിലെടുക്കണം, പിന്നെ സിനിമയിൽ നല്ല രീതിയിൽ നിലനിന്ന് പോണം, അത് തന്നെയാണ്. വേറൊന്നുമില്ല. കല്യാണം കഴിച്ചു കിട്ടുക അതൊന്നും പിന്നെ. Did you feel jealous or sad when Priya got more followers than you? Hey, orikkalilla. Adu mathrame the brief aayittu uttaram parayanu. Hey, illallo. Endina? Yan proud aanalle unde. Okay. Adha. Ella ende ende hero ini ithrayum en popular aava ennu parayanad nalladalle. Okay. How was your working experience with Omar Lulu? വർക്കിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആയിരുന്നു. ന്യൂ കമേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ട ടൈമും സ്പേസും ഒക്കെ തന്നിട്ടാണ് പെർഫോം ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, ഒരു ഡാൻസർ എന്ന് അറിയപ്പെടാനാണോ ഒരു ആക്ടർ എന്ന് അറിയപ്പെടാനാണോ ഇഷ്ടം? ഒരു ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം. How do you define Roshan and your chemistry? Oh, ഇത് പറഞ്ഞാൽ തീരില്ല. എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ഓൺ സ്ക്രീൻ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ് സ്ക്രീൻ നിന്നെ സഹിക്കാൻ എളുപ്പമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി മെയിൻ റീസൺസ് ഞാൻ ഇപ്പം എന്നോട് ചോദിക്കുകയാണ് വൈ ഷുഡ് ബി വാച്ച് അഡാർ ലവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കോംബോ കാണാൻ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. Can we expect your pairing with Priya in more upcoming movies? എന്തായാലും കാരണം നീ തന്നെ പറ. ഏ, നീ പറ, എനിക്കുള്ള ക്വസ്റ്റ്യൻ. എക്സ്പെക്ട് ചെയ്യണം, കാരണം ഞാൻ എന്താ പറയാ, എത്രത്തോളം കംഫർട്ടബിൾ ആണ് പ്രിയയുടെ കൂടെ വർക്ക് ചെയ്യാൻ? ആ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് ചോദിക്കാലോ. ആണോ? സത്യം പറഞ്ഞ ഇല്ല. എന്താ പറയാ, പ്രിയനായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു നല്ലൊരു എന്താണ് ഇല്ല, ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ ഒരുപാട് ഫിലിം ഒരുമിച്ച് ചെയ്യണമെന്നുണ്ട്. കാരണം ഇത് ബെസ്റ്റ് ബഡിയാണ്. അപ്പോൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പോ എന്താ പറയാ പ്രിയ, എനിക്ക് ഒരുമിച്ച് ഇനിയും എനിക്കും ഇനിയും ആഗ്രഹമുണ്ട്. ഓക്കെ, കഴിഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ്? വേറെ ഓക്കെ, വാലന്റൈൻസ് ഡേ ആണ്. അപ്പോ എന്താണ് നിന്റെ നിനക്ക് എന്താ നിന്റെ ഫാൻസിനോട് പറയാനുള്ളത്? വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ എന്തായാലും വാലന്റൈൻസ് ഡേ ബുക്ക്ഡ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമ കാണാൻ പോവും, അഡാർ ലവ് കാണാൻ ഞങ്ങൾ പോവും. അതായിരിക്കും ഈ കൊല്ലത്ത് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതേപോലെ അഡാർ ലവ് കാണുക, ഇതേപോലെ അക്സെപ്റ്റ് ചെയ്യുക, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രേയർസ് കേൾക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ.